ഹായ് ഓൾ, റസീന ജമാൽ ഫ്രം ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് സെമി ടസർ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസാണ്. 1-250 റേഞ്ചിൽ വരുന്ന കളക്ഷനാണ്. രണ്ട് ഡിഫറെൻറ്റ് ഡിസൈൻ കാണിക്കുന്നുണ്ട്, കുറേ കളേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം സൈറ്റു ആണ്, www.glitzindia.com സൈറ്റ് ID സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. പിന്നെ സ്റ്റിച്ചിങ് നീഡറാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡെന്ന് മെൻഷൻ ചെയ്താൽ ഇവിടുന്ന് ഡിസൈനേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഗിവ് അവേ ഓൺ ഗോയിങ് ആണ്. വീഡിയോസൊക്കെ നിങ്ങളുടെ പേജസിലേക്കും ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കമൻറ്റ് കൂടി ചെയ്യും കേട്ടോ. നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഇതുപോലെ സെമി ടസറാണ് ഫാബ്രിക് വന്നേക്കുന്നത്. ക്രോ സ്റ്റിച്ച് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ഫ്രണ്ട് പോർഷനിൽ ക്രോ സ്റ്റിച്ച്, ഇതിന് നമ്മൾ വേറെ കുറേ ടൈപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ. 2-3 ടൈപ്പ് തന്നെ വരുന്നുണ്ട്. 1250 ആണ് റേഞ്ച്. നമ്മൾ നോർമലി ചെയ്യാറതിൻ്റെ പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്ട്രൈപ്സൊക്കെ വന്നിട്ടുള്ളത് ഡബിൾ ഷെയ്ഡ് ഇതുപെട്ട അതിൻ്റെ ഇപ്പം വരുന്നത് ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. ബ്ലാക്ക് ആണ് ഫസ്റ്റ് വൺ. ഇതുപോലെ ക്രോ സ്റ്റിച്ച് വന്നിട്ടുള്ള ഡിസൈനാണ്. യോക്ക് പോർഷൻ, ഇത് യോക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഹെമ്മേരിയൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇതുപോലെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് ഓറഞ്ചും ബ്ലാക്കും കൂടിയുള്ള ഡാർക്കർ ഓറഞ്ചാണ്. ബ്രിക്ക് റെഡും ഓറഞ്ചും കൂടി ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്, നല്ല രസമുള്ള ഇതുപെട്ട ശരിക്കും ഒരു പ്യുവർ ടസർ സിൽക്കിൻ്റെ ആ ഫീല് തന്നെയാണ് നമുക്ക് കാണുമ്പോൾ. അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടാലൊക്കെ. ഇങ്ങനെ വരിക ബോട്ടം ഇതുപോലെ സെയിം ഫാബ്രിക് തന്നെ. ഇതുപോലെ സ്ട്രെയിറ്റ് കട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ബോട്ടമാണ്. നെക്സ്റ്റ് വരുന്ന ഇതുപോലെ നല്ലൊരു പീച്ചിൻ്റെ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ്, പിങ്ക് ആൻഡ് പീച്ച് എന്ന് പറയാം. ഇതുപോലെ ഗ്രേ ആണ് ഇതിൽ വന്നേക്കുന്ന ത്രെഡ് വർക്ക്. ത്രെഡ് വർക്ക് ഇങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത് നോക്കാം, സറ്റിലായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വാഷബിളായിട്ട് വാഷ് ചെയ്യാനൊക്കെ സുഖമായിരിക്കും. കട്ട് ബീഡ്സും അങ്ങനെയൊന്നും വെച്ചിട്ടില്ല, ത്രെഡ് വർക്ക് തന്നെയാണ് വന്നേക്കുന്നത്. ഹാൻഡ് വർക്കും അല്ല, മെഷീൻ എംബ്രോയിഡറി. ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇതുപെട്ട ഗ്രേയും ഈ ഒരു പിങ്ക് കോമ്പിനേഷനും കൂടെയുള്ള നല്ല ലെങ്ത്തും വിട്ടുമുള്ള നല്ല വലിയ ദുപ്പട്ടയാണ് കേട്ടോ. ഗ്രേ ആണ് ബോട്ടം. ഒരു 20 കളേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇതുപോലെ ഗ്രീനാണ് നെക്സ്റ്റ് വർക്ക് ഞാൻ കാണിക്കണ്ടല്ലോ അടുത്ത്. സെയിം അതുപോലെ തന്നെയാണ്, ബ്ലൂം ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ഇതുപോലെ ദുപ്പട്ട ബോട്ടം വന്നേക്കുന്നത് ബ്ലൂ കളർ. നെക്സ്റ്റ് വരുന്നത് റെഡാണ് കേട്ടോ. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ഇതുപോലെ യോക്കിൽ ഒരു ബ്ലോക്ക് ഡിസൈൻ പോലെ ചെയ്തേക്കാം കേട്ടോ. നല്ല രസമുള്ളൊരു ദുപ്പട്ട, ഗ്രേയും ബ്ലാക്ക് റെഡും ബ്ലാക്കും കൂടിയുള്ള കോമ്പിനേഷൻ. ഡാർക്ക്, ഭയങ്കര ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് അല്ല കേട്ടോ, ചാർക്കോൾ ബ്ലാക്ക് എന്ന് പറയാം, അങ്ങനത്തെ ബ്ലാക്കാണേ. നെക്സ്റ്റ് വരുന്നത് ഗ്രേ. ഗ്രേയിൽ ഇതുപോലെ പിങ്ക് കോമ്പിനേഷൻ. പിന്നെ വരിക ദുപ്പട്ട, നല്ല രസമുള്ളൊരു ദുപ്പട്ട ബോട്ടം. നല്ല കോമ്പിനേഷൻസ്, ഭയങ്കര റിച്ചായിട്ട് നല്ല രസമുള്ള കോമ്പിനേഷനാണ് എല്ലാം വന്നേക്കുന്നത്. ഒരു ഓഷ്യൻ ബ്ലൂ കളർ ദുപ്പട്ട, ഓറഞ്ചും ബ്ലൂവും കൂടെ ഉള്ള ദുപ്പട്ട ബോട്ടം ഓറഞ്ച് കളർ. നെക്സ്റ്റ് വൺ ഇതുപോലെ ഒരു റെഡ് ഷെയ്ഡ്, ഇങ്ങനെ കേട്ടോ വരുന്നത്. ഒരു ബേജ് കളർ, ബേജ് അല്ല ലൈറ്റ് ഗ്രീൻ കളർ, ഈ ഒരു ഗ്രീൻ്റെ കളർ വർക്കാണ് വന്നേക്കുന്നത്. നല്ല കോമ്പിനേഷൻ കേട്ടോ, ബ്രൈറ്റ് കോമ്പിനേഷൻ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കോമ്പിനേഷൻസാണ്. ഇതൊരു ബീട്രൂട്ട് ഷെയ്ഡാണ്. ഇതുപോലെ ദുപ്പട്ട ബോട്ടം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഓറഞ്ചിൻ്റെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച്, ഒരു മെഹന്തി ഗ്രീൻ കളർ വർക്കാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട മെഹന്തി ഗ്രീൻ. ഇതുപോലെ നെക്സ്റ്റ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീനാണ്. ഇതുപോലെ ഗ്രീനും കോഫി ബ്രൗണും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. കോഫി ബ്രൗണിനെക്കാട്ടിൽ കുറച്ചുകൂടെ ലൈറ്ററായിട്ടുള്ള ബ്രൗൺ ആണ്. ഒരു ഡിസൈൻ ഇതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ബീട്രൂട്ട് ഷെയ്ഡാണ്. ഫസ്റ്റ് വൺ 1-250 ആണ്. ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് ആ ഒരു ഷെഡ് വർക്ക് വന്നിട്ടുണ്ട്.
ദുപ്പട്ടയാണെങ്കിൽ നല്ല രസമുള്ള ദുപ്പട്ട, ഗ്രീനും ആ ഒരു ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് അതിൽ പോയിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് റെഡ് ഫ്രണ്ട് പോർഷനിൽ ഫുൾ വർക്ക് ദുപ്പട്ട, ഗ്രേയും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ. ഇതുപോലെ നെക്സ്റ്റ് വൺ ഇതുപോലെ പിങ്ക്. ഗ്രേയും പിങ്കും കൂടിയുള്ള കോമ്പിനേഷനുള്ള ദുപ്പട്ട, എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. റെഗുലർ വെയറിനൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. 1000 to 250 അല്ലേ ഉള്ളൂ റേഞ്ച്. അപ്പം നിങ്ങൾക്ക് ലൈനിങ്ങും കൂടി ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നോർമൽ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് ഭയങ്കര കംഫർട്ടബിളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ. ഗ്രീനിൽ വൈറ്റ് കളർ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ലുക്കുണ്ട് കേട്ടോ. ബ്രൗണും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷൻ. നെക്സ്റ്റ് ഷെയ്ഡ് പീച്ച്. ഇതുപോലെ വൈറ്റാണ്. വൈറ്റ് കളർ വർക്ക് നിങ്ങൾക്ക് അടുത്ത് നോക്കി അറിയാൻ പറ്റും കേട്ടോ. ഫുൾ ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത്, സിമ്പിളായിട്ടുള്ള വർക്ക്. ഇതുപെട്ട ഇതുപോലെ ബട്ടൺ. നെക്സ്റ്റ് ബ്ലൂ. അതുപോലെ ഓറഞ്ചും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ. വാട്ടർ. നെക്സ്റ്റ് ഗ്രേ. ഇതാണ് കുറേ കോമ്പിനേഷൻസ്, 20 pieces ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നോക്കിയിട്ടെടുക്കാം. ഇതുപോലെ പ്രാവശ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നോക്കി പിന്നെ വീണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ് റീസ്റ്റോക്ക് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പം ഞാനത് നിങ്ങളുടെ എൻക്വയറി അനുസരിച്ചിട്ട് റീസ്റ്റോക്ക് ചെയ്യാം. ഇതുപോലെ ബ്ലാക്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ. ഇതിൽ ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ല കോമ്പിനേഷൻ ഇതുപോലെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. ഇൻസ്റ്റയിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലിങ്ക് ചിലപ്പം വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു www.glitzindia.in അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഇതിലെത്താൻ പറ്റും. അല്ലെങ്കിൽ ബയോയിൽ ലിങ്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിലൊന്ന് പോയി നോക്കണം. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഹൗ ടു ഓർഡറിന്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെക്കണേ. എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമ്മൾ ഫസ്റ്റ് യൂട്യൂബിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു 5 to 10 minutes ഡിഫറൻസിലാണ് FBയിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ വീഡിയോ.